മലപ്പുറം സ്വദേശികളായ ഹോട്ടൽ ഉടമയെയും സുഹൃത്തിനെയും വീട്ടിൽ ബന്ദിയാക്കി പണം കവർച്ച ചെയ്ത കേസിലെ മുഖ്യ പ്രതികൾ പിടിയിൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ വട്ടകുളം കുറ്റിപ്പാലം ചക്രപ്പള്ളി വീട്ടിൽ ഷാഗുൽ ഹമീദിനെയും മലപ്പുറം നടുവട്ട സ്വദേശി അബ്ദുൽ കരീമിനെയും ലക്ഷങ്ങൾ വിലയുള്ള ഇരുടിയം കോപ്പർ അടങ്ങിയ വിളക്ക് നൽകാമെന്ന വേചന മലപ്പുറത്തു നിന്നും വർക്കലയിൽ വിളിച്ചു വരുത്തി ചിലക്കൂർ ആലിയിറക്കത്തുള്ള ആൾപാർപ്പില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി ബന്ദിയാക്കിയ ശേഷം കഴുത്തിൽ വാൾവെച്ച് എടുത്ത് മലപ്പുറത്തുള്ള ബന്ധുക്കൾക്ക് അയച്ചുകൊടുത്തു ഇവരെ മോചിപ്പിക്കുന്നതിനായി നാപ്പത്തിരണ്ടായിരം രൂപ ബാങ്ക് വഴിയും ഒരു ലക്ഷം രൂപ നേരിട്ടും കൈക്കലാക്കിയ കേസിലെ മുഖ്യ പ്രതികളാണ് വർക്കല പോലീസിന്റെ പിടിയിലായത് കൊല്ലം ജില്ലയിൽ മയ്യനാട് തെക്കുംകരാച്ചേരിയിൽ സെവൻ ഹെവൻ വീട്ടിൽ നിന്നും വർക്കല വില്ലേജിൽ തൊട്ടിപ്പാലം കനാൽ പുറംപോക്കിൽ വീട്ടിൽ താമസം ജോസഫ് ഫെർണാണ്ടസ് മകൻ പട്ടി റിയാസ് എന്ന് വിളിക്കുന്ന മുഹമ്മദ് റിയാസ് എന്ന നിവിൻ ജോസഫ് ആണ് അറസ്റ്റിലായത് പ്രതി ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട മലപ്പുറം സ്വദേശിയായ കരീമിനോട് ഇറി ഡിയം വിളക്ക് വീട്ടിൽ വെച്ചാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്നും അത് പ്രതിയുടെ കൈവശം ഉണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു പതിനെട്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറം സ്വദേശികളെ ട്രെയിൻ മാർഗം വർക്കല വിളിച്ചു വരുത്തിയ ശേഷം മുഖ്യപ്രതി റിയാസ് ചിലക്കൂർ ആരിയറക്കത്തുള്ള ആൾ താമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൻ്റെ മൂലയിൽ സൂക്ഷിച്ചിരുന്ന വോട്ടുപാത്രം കാണിച്ച ശേഷം അഡ്വാൻസ് തുക ആവശ്യപ്പെട്ടു ഇറിഡിയൻ കോപ്പറിന്റെ ശക്തി ബോധ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ഷാഹുൽ ഹമീദിനെയും സുഹൃത്ത് കരീമിനെയും റിയാസും മറ്റുമുള്ള കൂട്ടുപ്രതികളുമായി ചേർന്ന് കയ്യും കാലും കെട്ടിയിട്ടു വായ് മൂടിക്കെട്ടി കഴുത്തിൽ വാൾ വച്ച ശേഷം ഫോട്ടോ എടുത്ത് ബന്ദിയായവരുടെ ഫോണിലെ വാട്സപ്പ് മുഖാന്തിരം മലപ്പുറത്തുള്ള ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തു ഇവരെ മോചിപ്പിക്കുവാൻ മോചനദ്രവ്യവും ആവശ്യപ്പെട്ടു ഷാഹുൽ ഹമീദിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു ലക്ഷം രൂപയും പ്രതികൾ പിടിച്ചു വാങ്ങിച്ചു പിതാവിൻ്റെയും മറ്റും ജീവൻ അപകടത്തിലായതിനെ തുടർന്ന് മക്കൾ ബാങ്ക് വഴി പ്രതിയുടെ ഭാര്യ സഹോദരൻ്റെ പേരിലുള്ള വർക്കലയിലെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴി നാൽപ്പത്തിരണ്ടായിരം രൂപ അയച്ചു കൊടുത്തു തടവിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം സ്വദേശികളെ രാത്രി മോട്ടോർ സൈക്കിളിൽ കയറ്റി പാരിപ്പള്ളിയിൽ ഇറക്കി തൃശൂർ ഭാഗത്തേക്ക് ബസ്സിൽ കയറ്റിവിട്ടു ജീവഹാനിഭ എന്ന് മലപ്പുറത്ത് എത്തിയ ഇവർ പിറ്റേ ദിവസം മലപ്പുറം ചങ്കരംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സംഭവസ്ഥലം വർക്കലയാണെന്നറിഞ്ഞ് കേസ് വർക്കലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുടർന്ന് ഈ കേസ് അന്വേഷിച്ച വർക്കല പോലീസ് പ്രതികളിൽ മുഖ്യപ്രതിയായ റിയാസിനെ തിരിച്ചറിഞ്ഞ് പിടികൂടുകയായിരുന്നു കടക്കൽ പള്ളിക്കൽ ചാവക്കാട് കൊട്ടിയം വർക്കല ചവറ എന്നിവിടങ്ങളിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട യുവതികളെ പല പേര് പറഞ്ഞ് പറ്റിച്ച് ഇയാൾ വിവാഹം ചെയ്തു കൂടാതെ ഇറീഡിയം കോപ്പർ വെള്ളിമുങ്ങ ഇരുതലമൂരി എന്നിവ നൽകാമെന്ന് പറഞ്ഞ് തൃശൂർ കോട്ടയം തിരുവനന്തപുരം ജില്ലകളിൽ നിരവധി പേരെ ഇത്തരത്തിൽ പറ്റിച്ചിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾക്കായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു വർക്കല വില്ലേജിൽ കനാൽപ്പുറംപോക്കിൽ നിസാം എന്ന കൂട്ടുപ്രതിയും ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട് ആറ്റിങ്ങൽ ഡി ഒഎസ്പി കെ എ വിദ്യാധരന്റെ നേതൃത്വത്തിൽ വർക്കല പോലീസ് ഇൻസ്പെക്ടർ ജി ഗോപകുമാർ എസ് ഐ ശ്യാംജി ജി എസ് എ എസ് ഐ വിജയകുമാർ എസ് സി പി ഒ മുരളീധരൻ സി പി ഒമാരായ സതീശൻ കിരൺ ഷമീർ ജയ്മുരുകൻ എന്നിവരടങ്ങിയ സംഘം കൊല്ലം ജില്ലയിലെ കടക്കലിൽ നിന്നുമാണ് മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തത്